ഇരിക്കുന്നതോ മരിച്ചേർത്ത് ഖുർആനോതി ഹദിയ ചെയ്യലാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്രി ചെല്ലാൻ പാടില്ല, ഖുർആനോതാൻ പാടില്ല, മിണ്ടാതെ മൗനമായി കൊണ്ടുപോകണം. പക്ഷേ അവരെ മധുഹബിനെതിരായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. വലിയാകട്ടെ, സാധാരണക്കാരനാകട്ടെ, മൗലിയാരാകട്ടെ, തങ്ങളാകട്ടെ, തമ്പുരാനാകട്ടെ, ബീവിയാകട്ടെ, ആറ്റക്കോയാകട്ടെ, എല്ലാരെ ഖബറും ഒരു ചാണയെ പൊന്തിക്കാൻ പാടുള്ളൂ എന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു, മഹാന്മാരെ കബറുകൾ പൊന്തിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അത് കെട്ടിപ്പൊന്നിച്ച് പച്ച പെയിന്റ് അടിച്ച് പുതപ്പും പുതപ്പല പുതപ്പൊട്ട് 250 വോൾട്ടേജ് ഇപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്നും ഇട്ട് ഒരമ്പലത്തെ പോലെ ആരാധനാ കേന്ദ്രമാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. എണീപ്പിച്ച് നിർത്തിയ കല്ലിനെയാണ് ഹിന്ദുക്കൾ ആരാധിക്കുന്നതെങ്കിൽ കിടത്തിയിട്ട ബിംബം എന്ന ജാറത്തെയാണ് ഇവിടുത്തെ ഖുറാഫികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുറാഫി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, കണ്ടതും കേട്ടതും വിശ്വസിക്കണം, പ്രമാണം നോക്കൂല. ഏ അങ്ങനെ ഉണ്ടോ, എന്നാ അതും വിശ്വസിക്ക, ഇങ്ങനെ ഉണ്ടോ, എന്നാ അതും വിശ്വസിക്ക. മുസൈബിന് മുടിണ്ട്, എന്നിട്ട് ആമിനി അബൂക്കറിന്ന് തരയാ, ദാരെ മുടിയാ, റസൂലുള്ളാഹിന്റെ മുടി പരപ്പനങ്ങാടിയിൽ അടിച്ച മുസൈബിലേ, ആ ഹായ് കിട്ടിപ്പോയി എന്നിട്ട് മുടി കിട്ടുമല്ലോ, താടിയിലോലും മുടിയിലോലും അത് ജിൽദ് കെട്ടുന്നതും പ്രിന്റ് ചെയ്യണതും ആ ഒട്ടിക്കണോ ഒക്കെ, അപ്പൊ ഒരു മുടിയൊക്കെ ചിലപ്പോ ചാടിയിൽ വരും. അത് റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറഞ്ഞിട്ട് അതിന് അതാ ഖുറാഫി എന്ന് പറഞ്ഞ, കണ്ടതും കേട്ടതും വിശ്വസിക്കണോ, മനസ്സിലായില്ലേ. പിന്നെ ഖബറ്, എ പി ഇ കെ ആന ടൈഗർ നാലെണ്ണത്തിനും ഖബറും ചാറോ വേണം അല്ലേ. ഇ കെക്കാരാണ് ഇപ്പൊ കുറച്ച് മയങ്ങുള്ള സുന്നീനാ പറയല്, ഓലാണ് ഇപ്പൊ മമ്പറം ചാറും വിലക്ക് വാങ്ങിയത്. ദാറുൽ ഹുദാ ചമ്മാടെന്ന് പറയുന്ന മൗലിയമാർ ഇംഗ്ലീഷിൽ പയക്കം പറയുന്ന കോളേജിന്ന് അതിനെ പറ്റിയുള്ള പുരിശ, ഇംഗ്ലീഷിൽ പയക്കം പറയുന്ന കള്ളനെ പഠിപ്പിച്ച പഠിച്ച കള്ളനായി എന്നാ ഖുറാഫി ഇംഗ്ലീഷ് പറഞ്ഞ ഇംഗ്ലീഷിലും ഖുറാഫാത്ത് പ്രചരിപ്പിക്കും. വേറെന്താ ആ ദാറുൽ ഹുദാ ചമ്മാട് നടക്കുന്നത്? മമ്പറം ജാറത്തിന്റെ പൈസ കൊണ്ടാണ്, അത് വിലക്ക് വാങ്ങി മോടി പിടിപ്പിച്ചിരിക്കുകയാണ്. റഹ്മത്തുള്ള ഖാസി പറയുന്നുണ്ട്, മഹാന്മാരെ ജാറങ്ങൾ പോലും വിൽപ്പന നടത്തിയ ഒരു സ്ഥലമാണ് കേരളവും. അതാരാ, ഓന്റെ ആളുകൾ തന്നെ, വേറെ ആരാ അത്ര വിലയെടുത്ത് വാങ്ങി എന്നിട്ട് പച്ച പെയിന്റ് അടിച്ച് അവിടെ ജാറം മോഡൽ വലുതാക്കി അതുകൊണ്ട് നടക്കുക. അതുപോലെ കോഴിക്കോട് അപ്പവാണിപ നേർച്ച നടക്കുന്ന ഒരു ജാറുണ്ട്, കണ്ണിന് കേടുന്ന ഈ കണ്ണപ്പം, കാലിന് കേടുന്ന ഈ കാലപ്പം, ഏയ് അതുപോലെ സിഫിലിസും കൊണോറിയൊക്കെ ഉണ്ട് ആ ചേലിക്കുള്ള അപ്പം, അതൊക്കെ കൊണ്ടുപോക്കിയിട്ട് അവിടെ പൊരിച്ച് കൊണ്ടേ കൊടുത്തിട്ട് അത് വിറ്റിട്ട് അതിന്റെ കാശ്. അതുകൊണ്ടാണ് ദാറുസലാം നന്ദി എന്ന് പറയുന്ന ദാരിമികൾ ഇറങ്ങുന്ന കോളേജ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വടകര എത്തുന്നതിന് മുമ്പ് വണ്ടി ബ്ലോക്കാവുന്ന ഒരു പാലം കൂടിയേ ശരിയാണല്ലോ, അത് നന്ദിയില അല്ലേ. ആ അത് ജി കെ കാര കോളേജാ, അത് ജാറത്തിന്റെ പൈസയാണ്, തനിച്ച ഹറാമിന്റെ പൈസ. എടുക്കാനും പുതക്കാനും പിരിക്കാനും ഒക്കെ ഹറാമ്. എ പി ആയാലും ഇ കെ ആയാലും ഒക്കെ കണക്കന്നെ. സി എം വലിയുള്ളാന്റെ ആണ്ട്, സി എം വലിയുള്ളാന്റെ മയ്യത്തിന് എന്തെല്ലാം കടിവലികളാണ് ഉണ്ടായത്. സി എമ്മിനെ മറവ് ചെയ്യാൻ വേണ്ടി എ പി കാര അപ്പുറത്ത് കബർ കുഴിച്ചോണ്ടിക്ക, അപ്പുറത്തിന് ഇപ്പൊ ഒരു പിടിവലി. ആദ്യം മർക്കസിലൊന്ന് കയറ്റാൻ നോക്കി, അനുവദിച്ചില്ല. അവസാനം ഇമാമ നിക്കൽ കാന്തപുരാവെന്ന് പ്രഖ്യാപിച്ചു, അനുവദിച്ചില്ല. അങ്ങനെ എ പി കാര് പിടിച്ചു വെച്ചു, ചാറ വലുതാക്കി. അപ്പൊ മറ്റോൻ എന്ത് ചെയ്തു, അതിന്റെ അപ്പുറത്തൊരു പിരിവിന്റെ മക്കാം ഉണ്ടാക്കി. റോട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ പിരിവിന്റെ മക്കാമക്ക്. അപ്പൊ പൈസ ഏപ്പിക്കും, ജാറം ഞമ്മക്കും നായി. അതിൽ ഈക്കക്കാർക്ക് ബേജാറായി, ആകെ പൈസക്കല്ലേ ഇടപാട് തന്നെ. അതിലെന്ത് ചെയ്തു, വലിയൊരു കമാന പോലും ഉണ്ടാക്കി, അല്ല പിരിവിടന്ന് കൊടുക്കുക. എന്നിട്ട് ഇപ്പൊ സി എം വലിയുള്ള അതിനാണ് കാവനൂര്, അവിടെ സി എം വലിയുള്ള ഉണ്ടോ ബ്രാഞ്ച്, ആ അങ്ങനെ. അപ്പൊ എല്ലാരും ജാറമില്ലാതെ ജീവിക്കാൻ കഴിയൂല. യഥാർത്ഥത്തിൽ ജാറ ആരുണ്ടാക്കിയതാ, അള്ളാഹുന്റെ റസൂലോ സഹാബത്തോ ഉണ്ടാക്കിയതാണോ? എന്നിട്ട് അവിടെ ഉറൂസും അതും എന്റെ വരുമാനം, അതില്ലാതെ ഒരൊറ്റ ഉപരിക്കും ജീവിക്കാൻ കഴിയൂല. ശവകുടീര വ്യവസായമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ കബർ കെട്ടിപ്പൊന്തിക്കുന്നതിനെ പറ്റിയ ഹദീസ് ഉണ്ട്. ഇമാം ഷാഫി പറഞ്ഞത് ഭൂമിയിൽ നിന്ന് ഒരു ചാണ ഉയർത്താൻ പാടുള്ളൂ, കെട്ടിപ്പൊക്കിയ കബറുകൾ ബുൾഡോസർ നിരത്തണമെന്ന ഷാഫി മതബിലുള്ളത്. നടപ്പിലാക്കുന്നുണ്ടോ? മധുഭൂവാദികൾക്ക് ധൈര്യമുണ്ടോ? കബർ കിളച്ചു മറിക്കപ്പെടുമെന്നോ, വന്യജീവികൾ മാന്തുമെന്നോ, വെള്ളപ്പൊക്കം മൂലമോ മറ്റോ കബറിന് നാശം സംഭവിക്കുമെന്നോ കണ്ടാൽ കബറിന് ചുറ്റും അല്പം പടുക്കുന്നതിന് വിരോധമില്ല. പുഴക്കരയിലാണെങ്കിൽ വെള്ളം വന്നിട്ട് മണ്ണൊലിച്ച് കബറുണ്ടെന്ന് തിരിയാണ്ടായി പോകും, അപ്പൊ ഒരു വരി കല്ല് വെക്ക. ഫോറസ്റ്റിനടുത്താണ് പന്നി കുത്തിയിട്ട് പോകും, അപ്പൊ ഒരു വരി കല്ല് വെക്ക. ഏയ് കടൽക്കരയിലാണെങ്കിലും അങ്ങനെ തന്നെ. അങ്ങനത്തെ പരിധിയൊന്നുമില്ലെങ്കിൽ കബർ കെട്ടിപ്പടുക്കുന്നത് പൊതുസ്ഥലത്ത് ഹറാമാകുന്നു, സ്വന്തം സ്ഥലത്ത് കറാഹത്താകുന്നു. ആ വ്യത്യാസത്തിന് ഹദീസിന് തെളിവൊന്നുമില്ല. ഹദീസ് ഒരു സ്ഥലത്തും കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നാ. എന്നിട്ട് പറഞ്ഞെടുക്കണം എന്താ, കെട്ടിപ്പൊക്കാൻ പാടില്ല, കെട്ടിപ്പൊക്കാൽ പൊളിച്ചു നീക്കണം എന്നൊക്കെ പറഞ്ഞത് സാധാരണക്കാരന്റെ കബറുകളാണ്. അമ്പിയാക്കളെ വലിയാക്കളെ സ്വലഹീങ്ങൾ പോലോത്തുള്ള കബറുകൾക്ക് ഈ നിയമം ബാധകം അല്ല. എന്നാൽ ഫത്വുൽ മുഈൻ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദ് ആരാ, നമ്മളെ ഫതാവൽ കുബ്ര എഴുതിയ ഹൈത്തമി എന്ന ഹോജ, അയാളുടെ ഫതാവൽ കുബ്രയിൽ എന്താ ഉള്ളത്? അയാളെ ഫതാവൽ കുബ്ര, അയാളോടൊരു ചോദ്യം, ഞങ്ങളെ നാട്ടിലൊരു ആലിമിന്റെ ഖബറുണ്ടായിരുന്നു, ആ ഖബറിന് മീതെ ഒരു കുബ്ബയോ ജാറമോ ഉണ്ടാക്കണം ഞങ്ങൾ ആലോചിച്ചു. ഞങ്ങൾ ഫത്വ ചോദിച്ചപ്പോ ചിലര് പറഞ്ഞു ഉണ്ടാക്കാ, ചിലര് പറഞ്ഞു പാടില്ല. അതുകൊണ്ട് നിങ്ങളതിലൊന്ന് തീരുമാനം പറഞ്ഞു തരണം.
അപ്പോ അദ്ദേഹം പറഞ്ഞു പാടില്ല എന്ന് പറഞ്ഞവരുടെ ഫത്വയാണ് ശരി. കാരണമൽ മംഖൂലുൽ മുഅ്തമദു കമാ ജസമബിഹി നബവിയ്യു ഫീ ശർഹിൽ മുഹത്തബ് ഹുർമത്തുൽ ബിനാഇ ഫിൽ മഖ്ബറത്തിൽ മുസബ്ബല. പൊതുസ്ഥലത്ത് ഖബർ കെട്ടിപ്പടുക്കൽ ഹറാമാണെന്ന് നബവി തന്റെ ശർഹ് മുഹത്തബിൽ തീർത്തു പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലവും പ്രാമാണികവുമായ അഭിപ്രായം. കണ്ടോ? എന്നിട്ട് വയും പുനിയ ഫിഹാ ഹുദിമ, അങ്ങനെ കെട്ടിപ്പൊക്കൽ പൊളിച്ചു നീക്കേണ്ടതാണ്. വലാ ഫർഖ ഫീ ദാലിക ബൈന ഖുബൂരിൽ ഉലമായി വസാലിഹിന വഗൈരിഹിം, ആലിമീങ്ങളെ ഖബർ, സാലിഹീങ്ങളെ ഖബർ, മറ്റുള്ളവരുടെ ഖബർ എന്നിങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോഴോ ഇതിനെ കുറിച്ച് എന്തു പറയും? അപ്പൊ ആരെ ഖബറും കെട്ടിപ്പൊക്കാൻ പാടില്ല. പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞത് മുശ്രിക്കിന്റെ ഖബറാണെന്നാ മുസ്ലിയാക്കന്മാര് പ്രസംഗിച്ച് നടക്കാറുള്ളത്. എന്നാൽ ഇതേ ഹൈത്തമി തന്നെ എഴുതിയത് എന്താ? വലഖദ് അഫ്താ ജമാഅത്തു മിൻ ഉലമാഇ ശാഫിഇയതി ബിഹദ്മി ഖുബ്ബത്തി ഇമാമിന ശാഫിഇ, നമ്മുടെ ഇമാം ഷാഫിയുടെ ഖബറിനു മീതെ ചില രാജാക്കന്മാർ ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ച് കുബ്ബയുണ്ടാക്കിയപ്പോൾ അത് പൊളിച്ചു നീക്കണമെന്ന് ഷാഫി മദ്ഹബിലെ മഹാന്മാരായ ഒരു കൂട്ടം പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു. വൈൻ സുരിഫ അലിഹ ഉലൂഫു മിനത്തനാനിയർ, ആയിരക്കണക്കിന് സ്വർണ്ണ നാണയം ചെലവഴിച്ചുണ്ടാക്കിയതാണെങ്കിലും. അപ്പൊ ഇമാം ഷാഫിന്റെ ഖബറുമേ ഇമാം ഷാഫിയുടെ ആശയത്തിനെതിരായി പിൽക്കാലത്തുള്ള ചില ആളുകൾ ജാറം കെട്ടി. അത് പൊളിച്ചു നീക്കാൻ ഷാഫി മദ്ഹബുകാർ ഫത്വ കൊടുത്തു. അപ്പൊ പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞ മുശ്രിക്കിന്റെ ഖബറാ? അപ്പൊ ഇമാം ഷാഫി മുശ്രിക്കാ? നമ്മൾ ചോദിക്കണം മുസ്ലിയാക്കന്മാരോട്. അപ്പൊ സുഹൃത്തുക്കൾ, ഇതൊക്കെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ദീന് മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ്. ദീൻ പ്രമാണങ്ങൾ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണമെന്ന് ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ തുടക്കം മുതലേ പറയുന്നു. നാട്ടിലുള്ളതും ഏട്ടിലുള്ളതും രണ്ടും രണ്ടാണ്. എന്തുകൊണ്ടാ? ഏട്ടിലുള്ളതിനനുസരിച്ച് നാട്ടിലുള്ള ദീനിനെ മാറ്റിയെടുക്കണം. അപ്പൊ ഒന്നാമത്തെ ലാ ഇലാഹ ഇല്ലല്ലേ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരാധന കർഹനില്ലെന്ന് നീ മനസ്സിലാക്കണം. വെറുതെ വായ്ത്താരിയായിട്ട് ഇങ്ങനെ പാടി നടന്നതുകൊണ്ടായില്ല, അതിനെക്കുറിച്ചുള്ള അറിവ് നിനക്കുണ്ടായിരിക്കണം. അറിവിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യുകയും വിശ്വസിക്കുകയും വേണം. അത് വളരെ പ്രധാനമാണ്. അറിവില്ലാത്തതിന്റെ പേരില് മുസ്ലിം സമുദായത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അറിവ് വേണം. കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിലോ നാട്ടുനടപ്പോ മാമൂലോ ഒന്നും നോക്കിയാൽ അതൊന്നും ദീനിന്റെ അറിവല്ല. ദീനിന്റെ അറിവ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അറിവാണ്. ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ എന്തു വേണ്ടത്? ദീനിനെ മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. ആ നിലക്ക് ദീനിനെ മനസ്സിലാക്കി പ്രമാണങ്ങളിലേക്ക് മടങ്ങിയാൽ ഒരിക്കലും തന്നെ ഇന്ന് കാണുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് ഇല്ലാതാകും. ഇന്ന് ഖുർആനും ഓതിക്കൊടുത്താലും മദ്ഹബും തരീഖത്തും അതിനെതിരാണെങ്കിൽ അമ്മ നിൽക്കുള്ളൂ. ഷറാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ലഖദ് ശാഹത്തു ജമാഅത്തം മിൻ മുഖല്ലിദത്തിൽ ഫുഖഹായി, ഞാൻ ഈ ഫിഖ് കർമ്മശാസ്ത്രം തഖ്ലീദ് ചെയ്യുന്ന ഒരു സംഘം ആളുകളെ ഞാൻ കണ്ടു. ഖറഅത്തു അലൈഹിം ആയാത്തിൻ കസീറത്തിൻ മിൻ കിതാബില്ലാ. കണ്ടോ? ഖറഅത്തു അലൈഹിം ഞാൻ അവർക്ക് ഓതി കൊടുത്തു ആയാത്തിൻ കസീറത്തൻ, ധാരാളം ആയത്തുകൾ ഓതി കൊടുത്തു അല്ലാന്റെ കിതാബിൽ നിന്ന്. ഫി ബഅലിൽ മസായിൽ, ചില മസലകളെ സംബന്ധിച്ച്. വകാനത്ത് മദാഹിബും ബി ഖിലാഫി തിൽക ആയാത്ത്, അവരുടെ മദ്ഹബ് ഈ ആയത്തുകൾക്കെതിരായിരുന്നു. ഫലം യഖ്ബലൂ തിൽക ആയാത്ത്, അപ്പോൾ അവരെ ആയത്തുകൾ സ്വീകരിച്ചില്ല. ഫലം യൽതഫിത്തു ഇലൈഹ, അതിലേക്ക് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. വബഖൌ യൻദുറൂന ഇലയ്യ കൽ മുതഅജ്ജിബി, അത്ഭുതപ്പെട്ടവനെ പോലെ അവരെന്നിലേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കാൻ തുടങ്ങി. കൈഫ യുംകിനുൽ അമലു ബിലാഹി ഹാദിഹിൽ ആയാത്ത്, ഈ ആയത്തുകളുടെ പ്രത്യക്ഷാർത്ഥം അനുസരിച്ച് നമ്മൾ എങ്ങനെ അമൽ ചെയ്യാനാണ്? മാന്ന റിവായത്തൻ സലഫിന വറദത്ത് അലാ ഖിലാഫിഹ, നമ്മുടെ മുൻഗാമികളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള റിവായത്തുകൾ, റിപ്പോർട്ടുകൾ ഈ ആയത്തുകൾക്കെതിരാണല്ലോ. കണ്ടോ? അള്ളാഹിന്റെ ഖുർആനിലെ ആയത്തങ്ങ് കേട്ടാലും നമ്മളെ മദ്ഹബിന്റെ ആളുകൾ പണ്ടേ ചെയ്തു വരുന്നതിന് ഇതെതിരാണല്ലോ, അതുകൊണ്ട് നമ്മക്കത് തിരുത്താൻ പറ്റൂല. ആ തരത്തിലുള്ള മദ്ഹബി പക്ഷപാതിത്വം എവിടെ എത്തിച്ചു? പ്രമാണങ്ങളുടെ പ്രാമാണികത പോലും പരിശോധിക്കുന്നില്ല. ഇപ്പൊ വാദപ്രതിവാദങ്ങൾക്കൊക്കെ വേസ്റ്റ് ചെയ്യുമ്പോ എഴുതും, ഒന്നാം പ്രമാണം വിശുദ്ധ ഖുർആൻ, രണ്ടാം പ്രമാണം സഹീഹായ ഹദീസ്. മുസ്ലിയാക്കന്മാര് പറയും സഹീഹായെന്ന് വേണോ, ഹദീസ് എന്ന് പോരെ. പറ്റൂല. കാരണം എന്താ? ഹദീസ് ആണെന്ന് പറഞ്ഞിട്ട് ഹദീസിന്റെ കിതാബിൽ പലതും ഉണ്ടാവും, അതൊന്ന് റസൂല് പറഞ്ഞു എന്ന് ഉറപ്പുള്ളത് മാത്രമേ നമുക്ക് ഉദ്ധരിക്കാൻ പറ്റുള്ളൂ. പല കള്ള ഹദീസുകളുണ്ട്. പണ്ടേ പ്രചാരത്തിലുള്ള ഒരു കള്ള ഹദീസാണ്, വത്തക്ക തിന്നോ സ്വർഗത്ത് കടക്കും, മന്നക്കല ബിത്തിഹൻ ദഖലൽ ജന്ന. അത് വത്തക്ക കച്ചവടക്കാരൻ ഉണ്ടാക്കിയതാണ്. വൈനങ്ങ കച്ചവടക്കാരൻ വേറെണ്ടാക്കും, മന്നക്കലൽ ബാദിഞ്ചാൻ ദഖലൽ ജന്ന. വൈതനങ്ങ വേം ചെലവാകുമല്ലോ, കൗമുവേം വാങ്ങിക്കൊണ്ടുപോകുമല്ലോ. ഇങ്ങനെ എത്ര കള്ള ഹദീസുകൾ! ഈ കള്ള ഹദീസുകൾ ഇന്ന് ദീനിന്റെ പ്രമാണങ്ങളായി പലരും ഉദ്ധരിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ നിഷ്കർഷയുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമാണ്. ഇപ്പൊ ഇബാദത്തിന് അടിമവേല നർത്തം സ്ഥാപിക്കാൻ വേണ്ടി സനദിൽ ആറോ ഏഴോ കള്ളന്മാരുള്ള തനിച്ച കള്ള ഹദീസാണ് ജമാഅത്തെ ഇസ്ലാമി തെളിവാക്കിയത്.
ഈ കള്ള ഹദീത്തുകൾ ഇന്ന് ദീനിന്റെ പ്രമാണങ്ങളായി പലരും ഉദ്ധരിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ നിഷ്കർഷയുള്ളത് മുജാഹിദ്.